വേണ്ടി അടുക്കളയിലെ തീയിലും പുകയിലും കഴിഞ്ഞ നമ്മുടെ അമ്മയെ ഞാൻ ഓർത്തുപോയി. ഹലോ ആദി, എടാ ആ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തില് നീ തന്ന ധൈര്യത്തില ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഒന്നും സംഭവിക്കില്ലടാ. അച്ഛൻ ആർ ഡി ഡി ഓഫീസിൽ പോയാൽ എന്റെയും കസ്തൂരിയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് കാണും. അച്ഛൻ കണ്ടില്ലെങ്കിലും അച്ഛന്റെ സുഹൃത്ത് അത് കാണിച്ചു കൊടുക്കും. നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട. നീ വരുന്നവരെ നിന്റെ അച്ഛൻ ആർ ഡി ഡി ഓഫീസിൽ പോവാതിരുന്ന പോരെ, അത് ഞാൻ ഏറ്റു. ഞാൻ എല്ലാം കൊണ്ട് ടെൻഷനിലാടാ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ റാണിയുടെ കൂടെ കസ്തൂരി. അവളുടെ കഥ കേട്ടോണ്ടിരിക്കുക റാണി. അവൾ എല്ലാ കഥകളും പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ കഥ കഴിയും. അങ്ങനെയൊന്നും കസ്തൂരി വിട്ടു പറയില്ല. ആ അങ്ങനെ സമാധാനിക്കാം. പക്ഷേ ഞാൻ വരുന്നത് വരെ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അച്ഛന്റെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം. നീ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ ഏറ്റു. ആ എന്നാ ശരിയടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഓക്കെടാ, ബൈ. അവൻ വരുന്നവരെ അവന്റെ അച്ഛൻ ആർ ഡി ഡി ഓഫീസിൽ പോവരുത്. എന്താ ഒരു വഴി? ഹലോ. ഹലോ അങ്കളെ, ഞാൻ റോഷൻ. ആ റോഷനാണോ? എന്തുണ്ടറാ? സുഖം. ആദ്യം വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് എന്നോട് ആർ ഡി ഡി ഓഫീസിൽ പോവാൻ പറഞ്ഞു. അത് ഞാൻ പോവാന്ന് ഏറ്റതല്ലേ. ഞാൻ നാളെ പോവും. അങ്കിള് പോണമെന്നില്ല, ഞാനിന്ന് പോയിരുന്നു. അതല്ലടാ, എൻ്റെ ഒരു ഫ്രണ്ട് സുഗതൻ അവിടെയുണ്ട്. ഞാൻ എന്തായാലും നാളെ പോവാം. ഞാൻ പോയപ്പോ സുഗതൻ സാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു. എന്നിട്ട് എന്റെ പേര് പറഞ്ഞില്ലേ? അങ്കിളിന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടാനാ ആദ്യം എന്നോട് പറഞ്ഞത്. പക്ഷേ സുഗതൻ സാറ് ലീവിലാ, ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ഓ അങ്ങനെയാണോ? നീ സുഗതന്റെ നമ്പർ കളക്ട് ചെയ്തില്ലേ? ഇല്ല. ആ സാറില്ല, സിറ്റി പോകുമ്പോ ഞാൻ ഓഫീസിൽ കയറിക്കോളാം. ഇപ്പൊ പോയാൽ കാണാൻ പറ്റില്ലല്ലോ അങ്ങളെ. അവന്റെ നമ്പർ സംഘടിപ്പിക്കാലോടാ. അങ്ങളെ, അത് ഞാൻ സംഘടിപ്പിച്ചുതരാം. അത് മതി, അത് മതി. എന്നാ ശരി അങ്ങളെ. ആ തൽക്കാലം ആശ്വാസമായി. ശ്രമം പരാജയപ്പെട്ടു അല്ലേ? കൊണ്ടുപോയ ഫോട്ടോയും ഇല്ല, തിരിച്ചു വന്നപ്പോ ആ ചിത്രവും ഇവിടെ ഇല്ല. മൊബൈലിലെടുത്ത ഫോട്ടോ എവിടെ പോയി? പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ചിത്രം എവിടെ പോയി? ചിത്രം എക്സിബിഷൻ കൊണ്ടുപോയത് എന്ന് പറയുന്നു. വാസ്തവം അത് തന്നെയാണോ? കള്ളനെ പിടിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാ. ഒരിക്കലും പോലീസിന് പിടികൊടുക്കാണ്ടിരിക്കേണ്ടത് കള്ളന്റെ അത്യാവശ്യവും. പോലീസ് തെളിവുണ്ടാക്കാൻ ശ്രമിക്കും തോറും കള്ളൻ തെളിവ് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോ ശരത് സാറും കൊച്ചമ്മയും തമ്മിൽ കള്ളനും പോലീസും കളിയാണോ നടത്തുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി നേരിട്ടൊരു മത്സരത്തിൽ കൊച്ചമ്മയ്ക്ക് വിജയിക്കാനാവോന്ന് എനിക്ക് തോന്നുന്നില്ല. ശത്രുവിനെ പോലെ നിന്നാൽ സത്യം കണ്ടുപിടിക്കാനാവില്ല കൊച്ചമ്മേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ശാരമാള് പറയുന്നേ? മിത്രത്തെ പോലെ നിന്ന് മനസ്സിനകത്ത് കയറിയാലേ മനസ്സ് ചോർത്തിയെടുക്കാൻ പറ്റൂ. ഏത് നിലവറയും സമർത്ഥനായ ഒരു കള്ളനെ കുത്തി തുറന്ന് അതിലെ ധനം അപഹരിക്കാം. പക്ഷേ ഒരാൾ തന്റെ മനസ്സിലെ രഹസ്യം പൂട്ടിവെച്ചാൽ മനസ്സ് കുത്തി തുറന്ന് ആ രഹസ്യം ചോർത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊച്ചമ്മ സ്നേഹപൂർവ്വം അഭിനയിച്ചെങ്കിലും ശരത് സാറിന്റെ വിശ്വാസം നേടിയെടുക്കണം. സ്നേഹത്തിന്റെ താക്കോലുകൊണ്ടേ മനസ്സിന്റെ താളി തുറക്കാൻ പറ്റൂ.
പെണ്ണിന്റെ സ്നേഹത്തിന് മുന്നിൽ വീഴാത്ത പുരുഷന്മാരുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവന് മാരകമായ മാനസിക രോഗം ഉണ്ടാകും. കൊച്ചമ്മ ശ്രമിക്ക്, സത്യം കണ്ടെത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാനൊരു സത്യാന്വേഷിയാണ്. ഹരഹരോ ഹരഹര ശംഭോ മഹാദേവാ ഭവാനീ. ശാരമ്മാള് പറഞ്ഞതിലും കുറച്ചൊക്കെ വാസ്തവമുണ്ട്. ആ ചിത്രം കസ്തൂരി കാണാതിരിക്കാൻ ഞാൻ ഇന്ന് വരെ കളിക്കാത്തൊരു കളിയാ കളിച്ചത്. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും രാധാമണിക്ക് സംശയം കാണും. സത്യം കണ്ടുപിടിക്കാൻ എന്ത് കളിയോ അവൾ കളിക്കും? എത്ര നാൾ ഈ കളി തുടരാൻ പറ്റും? എന്റെ മനസ്സിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നീ രാധാമണിയോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്ക്. നിന്റെ സ്നേഹം കിട്ടിത്തുടങ്ങുമ്പോ അവളുടെ മനസ്സിൽ സംശയത്തിന് സ്ഥാനം ഉണ്ടാവില്ല. മനസ്സ് നിറയെ അവളോടുള്ള കുറ്റബോധവുമായി അവളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? പറ്റണം. പറ്റിയില്ലെങ്കിൽ അഭിനയിക്കെങ്കിലും വേണം. ഇങ്ങനെയൊന്നും ഒരമ്മ പറയാൻ പാടില്ലാത്തതാ. പക്ഷേ നിന്റെ മുന്നിൽ ഇപ്പൊ ഇതേ മാർഗമുള്ളൂ. ശരത്തും അമ്മയും കൂടെ എന്താ സംസാരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞങ്ങള് വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ശരത് അന്ന് പോയ ശേഷം ഞാൻ ആകെ തളർന്നു പോയിരുന്നു. എനിക്കറിയാം, രാധാമണിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സോറി. സോറി ഒന്നും പറയണ്ട. ഇനി എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതിരുന്നാ മതി. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ചിരി അഭിനയമാണെന്ന് എനിക്ക് അറിയണ്ട. തവണി ഈ ചിരി ആത്മാർത്ഥമാണോ അതോ ശരത് എന്നെ പോലെ അഭിനയിക്കുകയാണോ? ശരത്, കൃഷ്ണ, എന്റെ മകനെ ഇപ്പോ കള്ളനാട്ടിക്കാരനാക്കുന്നത് ഈ അമ്മ തന്നെ. നീ എന്നോട് പൊറുക്കണേ. പതിവ് പോലെ ഇത്തവണത്തെ തിരുവാതിരയും നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും. പ്രാവശ്യം പുതിയ രണ്ടാൾക്കാർ കൂടി ഉണ്ടല്ലോ ഇവിടെ, റാണിമോളും കസ്തൂരിയും. അല്ല, റാണിമോള് തിരുവാതിരയ്ക്ക് വ്രതം എടുക്കാറുണ്ടോ? പണ്ടൊരിക്കൽ മുത്തശ്ശിയുടെ അടുത്ത് പോയപ്പോ വ്രതം എടുത്തിരുന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാ. ഇനി തിരുവാതിരയാണോ ശിവരാത്രിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. രണ്ടായാലും ശിവപ്രീതിക്കുള്ളത് തന്നെയാ. ശിവരാത്രിയെ കുറിച്ച് വല്ല അറിവും ഉണ്ടോ? കസ്തൂരിക്ക് കാവുമുത്തപ്പനപ്പുറം ഒരു ദൈവം ഇല്ലെന്നാ തോന്നുന്നെ. വിവാഹിതരായ സ്ത്രീകള് ദീർഘസുമംഗലികളായിരിക്കാൻ ഭർത്താവിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി എടുക്കുന്ന വ്രതമാ. അതുകൊണ്ട് നീ ഇപ്പോ ആ വ്രതത്തെ കുറിച്ച് ചിന്തിക്കണ്ട. നിന്റെ കഴുത്തിലെടുത്തും താലി കെട്ടട്ടെ, എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഇനി നല്ലൊരു ഭർത്താവിനെ കിട്ടാനാണെങ്കിൽ പഠിച്ച് ഒരു നല്ല നിലയിലൊക്കെ എത്തിയിട്ട് ചിന്തിക്കാം. തിരുവാതിര വ്രതം എടുക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് വല്യച്ച. എന്റെ കഴുത്തിൽ ഒരു തന്റെ താലുകിടപ്പുണ്ട്. റാണിമോള് വ്രതം എടുക്കുന്നില്ലേ?
പിന്നെ ഞാൻ തിരുവാതിരയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോഴത്തെ കുട്ടികളൊന്നും തിരുവാതിര വ്രതം എടുക്കാറില്ല. കാരണം എക്കാലവും ഒരുത്തന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് അവർക്കൊരു നിർബന്ധവുമില്ല. ഒന്നിച്ച് പോവാൻ കഴിയില്ല എന്ന് തോന്നുന്ന നിമിഷം അവർ ഗുഡ് ബൈ പറയും. ചിലര് കല്യാണം കഴിക്കുന്നത് തന്നെ ഡിവോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് കരുതിയ. ഒത്തുപോവാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നല്ല ഏട്ടാ നല്ലത്. കഴുത്തിലൊരു താലിയുണ്ടെന്ന് വെച്ച് മരണം വരെ ഒരുത്തിന്റെ അടിമയായി ജീവിക്കണം എന്ന് ഞാൻ പറയില്ല. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പരസ്പരം അഡ്ജസ്റ്റ്മെന്റ്. കുറ്റങ്ങളും കുറവുകളും രണ്ടു പക്ഷത്തും ഉണ്ടാവും. അത് മനസ്സിലാക്കി പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ പിരിയുന്നത് തന്നെയാ നല്ലത്. തിരുവാതിരയ്ക്ക് മുമ്പ് ആദ്യം വരുമോ മോളെ? രണ്ടു ദിവസം മുമ്പ് എത്തുമെന്നാ പറഞ്ഞു. കസ്തൂരിക്ക് എന്താ ഒരു മോഡ് ഔട്ട്? അതെ, ആദ്യം വരുന്നു എന്ന് കേട്ടപ്പോഴുണ്ടായ പേടിയാ. അവനിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഇവക്ക് ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. കസ്തൂരിക്ക് ആദ്യ പേടിയാന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ പ്രയാസ. കസ്തൂരിക്ക് ആദ്യ പേടിയാന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ പ്രയാസ. അതെന്താ നിനക്കൊരു പ്രയാസം? ഇവക്ക് പേടി തന്നെയാ. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ആദി സാറേ എന്ന് വിളിക്കുന്ന ഇവള് നാട്ടിൽ ചെന്നാ എന്താ വിളിക്കാറ്? റാണിമോള് പറ, മോള് ഫോണിൽ കേട്ടതല്ലേ? ആദി ചേട്ടാന്ന്. എന്താ അങ്ങനെ വിളിച്ചാല്? എങ്കിൽ ഇവിടെയും അങ്ങനെ വിളിച്ചാൽ എന്താ? എന്താ കസ്തൂരി, നാട്ടിൽ ചെല്ലുമ്പോ ആദി ചേട്ടൻ, ഇവിടെ നമ്മുടെ മുന്നില് ആദി സാറ്, അതെന്താ? ഇതിൽ ഇത്ര ചോദ്യം ചേരന്തിരിക്കുന്നു. അവക്ക് ഇഷ്ടമുള്ളത് വിളിക്കട്ടെ. അതെ അതെ, ഇവളിപ്പോ എന്റെ അനിയത്തി. ആദ്യ ചേട്ടാന്ന് വിളിച്ച അതിലെന്താ തെറ്റ്? തെറ്റൊന്നുമില്ല, പക്ഷേ. എന്താ ഒരു പക്ഷേ? അവളൊന്ന് ഏട്ടാന്ന് വിളിച്ചു പോയതിൽ മാലിനിക്ക് എന്തെങ്കിലും തെറ്റൊന്നുണ്ടോ? ഒട്ടേക്ക് പറ. ഏയ്, തെറ്റൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ? ഒന്നുമില്ല, ഞാനൊരു സംശയം ചോദിച്ചതാ. ആ സംശയം, അത് നീ പഠിച്ച വിഷയത്തിന്റെ കുഴപ്പമാ. എം എ സൈക്കോളജി അല്ലേ, സംശയം ഉണ്ടാവും. ഈ ഭ്രാന്തിന് ചികിത്സിക്കുന്നവർക്ക് ഇത്തിരി ഭ്രാന്ത് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ. ചില സൈക്കോളജിക്കൽ വശങ്ങൾ പറഞ്ഞാൽ അത് പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും അത് ഇഷ്ടമാവില്ല. നീ ഇരിക്ക് ശരി, ഇങ്ങനെ വിളമ്പി തരാൻ നീ ആരെ? ഇവിടുത്തെ സർവന്റോ? അതിവിടെ വെക്ക്, എന്നിട്ടിരിക്കെ. വാ വാ, ഇങ്ങോട്ടിരിക്കെ, ഇരിക്കെ.
അമ്മേ, എനിക്കിത് മതി രാധാമണി. ഓ, ഞാൻ വിളമ്പിയതുകൊണ്ടായിരിക്കും. എന്താ ഇങ്ങനെ പറയുന്നേ? നീ വിളമ്പിത്തരുമ്പോ കൂടുതൽ സന്തോഷമല്ലേ? ഒച്ചമ്മ സ്നേഹം നടിച്ചു തുടങ്ങി. എന്റെ ഉപദേശം സ്വീകരിച്ചു എന്നർത്ഥം. ശാരി എന്താ കഴിക്കാത്തത്? ശരത്തിനെ നോക്കണ്ട, ശരത്ത് പണ്ടേ അങ്ങനെയാ, കഴിച്ചെന്ന് വരത്തേ ഉള്ളൂ. എന്താ രാധാമണിക്ക് ഇത്ര പെട്ടെന്നൊരു ചേഞ്ച്? ആലോചിച്ചിരിക്കാതെ കഴിക്കേ. ഏ മതി, എന്നും ഏട്ടത്തിയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നെങ്കിൽ. കഴിക്ക് ശരത്തെ. കൊച്ചമ്മ ശരത് സാറിന്റെ മനസ്സിന്റെ താഴെ തുറക്കും. സരോജിനിയാണല്ലോ എന്റെ രഹസ്യ ഏജന്റ്. അയ്യോ, ഇപ്പോഴെന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? അയ്യോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വേറെങ്ങും പോവാനില്ലാത്തത് കൊണ്ട്. നിങ്ങൾ പറഞ്ഞ പ്രകാരേ ഞാൻ കൗസ്തുഭത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാഴ്ചയായി. ഈ സമയം വരെ ആരും എന്നെ വിളിച്ചിട്ടില്ല. അതെന്താ വിളിക്കാത്തത്? അത് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെങ്ങനെ എനിക്കറിയാം? നിങ്ങളുടെ മനോമുഖരത്തിൽ നിന്ന് നോക്കിയാ മനസ്സിലാവില്ലേ? ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളൊന്നും എന്റെ മനോമുഖരത്തിൽ തെളിയില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും പറ? അത് ശരി, അപ്പൊ എന്നോടാ ചോദിക്കുന്നത്? നിനക്ക് അങ്ങോട്ട് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? എന്ത്, എന്താ വിളിക്കാത്തേന്ന്? ഞാൻ അങ്ങോട്ട് വിളിക്കില്ല, ഞാൻ വഴിയാതാരായി. കൗസ്തുഭത്തിലല്ലാണ്ട് എന്നെ വേറെ എവിടെ നിർത്തില്ല. രണ്ടാഴ്ചയായിട്ടും വിളിച്ചില്ലെങ്കിൽ ഒന്നുകിൽ കസ്തൂരി നല്ല അടുക്കളക്കാരിയായി കാണും, അല്ലെങ്കിൽ വേറെ വേലക്കാരിയെ നിർത്തി കാണും. ഓ, ആ കരുനാഗ് വളച്ചൊന്നും പറയല്ലേ, എനിക്ക് കസ്തൂപത്ത് പോണം. തീർച്ചയായും സരോജിനി തിരിച്ചങ്ങോട്ട് തന്നെ കേറണം. അല്ല, അതിനെന്താ വഴി? ഒറ്റ വഴിയുണ്ട്. അതേത് വഴിയാ? സരോജിനിക്ക് അഭിനയിക്കാൻ അറിയാമോ? എനിക്ക് അഭിനയിക്കാനേ അറിയൂ. മതി, വഴിയുണ്ട്. ഈ നവരസങ്ങൾ പ്രയോഗിക്കാൻ അറിയാമോ? അത്യാവശ്യത്തിന് ശ്രമിച്ചാലേ ഒരു മൂന്നാല് രസമൊക്കെ എന്റെ മുഖത്തൊക്കെ വരും. ഓ മതി, കാണിക്കണോ? ആ കാണിക്ക്. ഇത് പിടിക്ക്. എങ്ങനെയുണ്ട്? ആദ്യായിട്ടാ ഇങ്ങനെയുള്ള നവരസങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അതെയോ? എത്രയും പെട്ടെന്ന് കേറാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. സരോജിനി, സരോജിനി ഇപ്പൊ പോയിക്കോ, ഞാൻ വിളിക്കാം. ഇത്രയും പെട്ടെന്ന് എന്നെ അവിടെ കയറ്റണം? ഈ പറഞ്ഞത് ശാരമ്മാളാണെങ്കിൽ സരോജിനിയെ കൗസ്തുഭത്തിൽ കയറ്റിയിരിക്കും. മതി, സരോജിനി വിട്ടോ, പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. അതെ, എന്നെ വിളിക്കണേ, മറക്കരുത്. സരോജിനി അവിടെ കേറേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. സ്വാതി, നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് വന്നാലും ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ല. കാരണം സ്നേഹിച്ചു കഴിഞ്ഞാൽ ആരെയും ആരും അവിശ്വസിക്കില്ല. നമ്മൾ
എന്തെങ്കിലും സംശയം തുറന്നു പറഞ്ഞാ എല്ലാവരും തളർന്നു പോവും. പിന്നെ വീട്ടില് സന്തോഷവും സ്നേഹവും സൗഹൃദവും എല്ലാം തകർന്നു പോവും. അങ്ങനൊരു കൗസ്തുഭത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലൊരു കൂട്ടുകുടുംബം എവിടെയും കാണില്ല. ഇത് സ്വർഗാ. ഇവിടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവസരങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലത്തും കുറ്റബോധം നമ്മളെ വിട്ടു പോവില്ല. പക്ഷേ ഈ സ്വർഗത്തിൽ ഒരു കട്ടുറുമ്പനി വാഴാൻ അനുവദിച്ചുകൂടാ. ഈ സ്നേഹഭവനത്തിൽ ആരെങ്കിലും കള്ളനാടകം കളിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമുക്ക് സത്യം പറയിക്കണം. കൗസ്തുഭത്തിൽ കള്ളനാടകം കളിക്കുന്നവരുണ്ടെങ്കിൽ നാടകത്തിലൂടെ നമ്മൾ അവരെ വെളിച്ചത്ത് കൊണ്ടുവരും. എങ്ങനെയാ ചെറിയമ്മേ? അങ്ങനെ ഒരു ഗെയിം നമ്മൾ കളിക്കണം. എന്ത് ഗെയിം? അത് പറയാം. ആസ്വദിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാ. ഒരിക്കലും ഈ കളിയിൽ നമ്മൾ വില്ലത്തികളാവരുത്. കൗസ്തുഭത്തിലെ സമാധാനം തകരുകയും ചെയ്യരുത്. ചെറിയമ്മ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം നീ ഇത്ര അറിഞ്ഞാ മതി. ഈ വരുന്ന തിരുവാതിര രാത്രിയിൽ ഞാനൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. കള്ളന്മാരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്, ഡ്രാമ തെറാപ്പി. കൗതുകമുള്ളൊരു കളിയാണ്. ചേരെ തിന്നുന്ന നാട്ടിൽ പോയ നടുക്കഷ്ണം തിന്നണമെന്ന് അവക്കറിയാം. ഞാനും തിരുവാതിര നോൽക്കും. എന്താ, എനിക്കതിനുള്ള അർഹതയില്ലേ?